നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാട് പേര് സി ടെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ എക്സാം ഇപ്പോൾ ഡിസംബർ പതിനാറ് മുതലാണ് ഇപ്പോൾ നിലവിലെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഡിസംബർ പതിനാറ് മുതൽ ജനുവരി പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളായിട്ട് ഓൺലൈൻ മോഡിലാണ് എക്സാം നടത്തുക പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഓൺലൈൻ മോഡ് എക്സാം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം ആദ്യമായിട്ടാണല്ലോ ഈ ഓൺലൈൻ മോഡിൽ ഈ സി ടെറ്റ് പരീക്ഷയൊക്കെ നടത്തുന്നത് അല്ലേ അപ്പോൾ ചില ചില ആളുകളൊക്കെ എന്താണ് ഓൺലൈനായിട്ടുള്ള മറ്റു പരീക്ഷകളൊക്കെ എഴുതിയവരായിരിക്കും അല്ലേ ഏതാണ് ഇപ്പോൾ ബാങ്കിൻ്റെ ടെസ്റ്റായാലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള എസ് എസ് സി യു പി എസ് സി മറ്റു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലേ എന്നാൽ അതൊന്ന് ചെയ്യാൻ വരുണ്ട് ഫ്രഷ് ആയിട്ട് ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഓൺലൈൻ എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് അവർക്ക് സംശയം കണ്ട് ഇത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഓൺലൈൻ മോഡ് എക്സാം ആയതുകൊണ്ട് എപ്പോഴും നടക്കുന്ന പോലെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു പേപ്പറിന് എല്ലാവർക്കും ഒരേ ദിവസം തന്നെ ആയിരിക്കും പരീക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഓരോ ഷിഫ്റ്റ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവും ഓക്കെ ഓരോ ഷഫ്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓൺലൈൻ മോഡ് എക്സാമിനേഷൻ ഉണ്ടാവുക ക്ലിയർ അല്ലേ അതായത് എന്താണ് ഇപ്പോൾ നൂറ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നൂറ് പേർക്കും ഒരു ദിവസം ദിവസമായിരിക്കും അതിന് ഷിഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ പത്ത് വീതം ഉള്ള ഒരുപാട് ദിവസങ്ങൾ അതായത് പത്ത് പേരെ വെച്ചിട്ട് ഓരോ ദിവസങ്ങളായിട്ടായിരിക്കും എക്സാം നടത്തുക അപ്പോൾ ഓരോരോ ഓരോ ക്വശൻ ആയിരിക്കും അതൊക്കെ അതിൻ്റെ മോഡായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് പോകും ഓക്കെ അപ്പോൾ നമ്മളൊന്നും നോക്കണ്ട നമുക്ക് ഏത് ദിവസമാണ് എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് നമ്മൾ ഹോൾ ടിക്കറ്റ് വരുമ്പോഴാണ് അപ്പോൾ എല്ലായ്പ്പോഴും വരുന്ന പോലെ എല്ലാവർക്കും ഒരേ ദിവസം തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടണമെന്നില്ല നമ്മുടെ എക്സാം എപ്പോഴാണോ ഏത് ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് ഉണ്ടാവും അതായത് ഒരു ദിവസം ഞാൻ ചിലപ്പോൾ രാവിലെ എക്സാം ഉണ്ടാവും ഉച്ചയ്ക്ക് ഉണ്ടാവും വൈകുന്നേരം ഉണ്ടാവും ഓക്കെ ആ രീതിയിലൊക്കെയാണ് സാധാരണ ഓൺലൈൻ മോഡ് എക്സാം നടത്താറുള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിലാണ് ഉണ്ടാവുക എന്നാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്താണ് എന്താണെന്നൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ കേട്ടിട്ട് വരിച്ച പോലെ തന്നെ സീറ്റെറ്റ് എഴുതാൻ പോലും നമ്മൾ ഓരോ കോളേജിലോ അല്ലെങ്കിൽ ആണ് സെൻറ്റർ ഉണ്ടാവുക പക്ഷേ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മുടെയൊക്കെ ജില്ലയിൽ ഒരുപാട് ഓൺലൈൻ സെൻറ്റേഴ്സ് ഉണ്ട് അതായത് ബെഞ്ചുണ്ട സ്കൂളിന് പകരം കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള സെൻ്റർ ഓക്കെ കമ്പ്യൂട്ടർ സെൻ്റേഴ്സ് ഉണ്ട് അത് കൂടുതൽ ഈ ടാറ്റ കൺസൾട്ടൻസി ടി സി എസ് ആണ് ഇത് നടത്താറുള്ളത് ഓൺലൈൻ മോഡ് എക്സാമിനേഷൻ ഓക്കെ അപ്പോൾ അവരുടായിട്ടുള്ള ഓരോ സെൻറ്റർ ഓരോ സി ടൗൺ ഏരിയയിലൊക്കെ ഉണ്ട് ഇപ്പം എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതേ സെന്റർ തന്നെ ഓക്കെ അപ്പോൾ അവിടെ ഓരോ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഏത് ഷിഫ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് കിട്ടും അപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ ഇപ്പോഴും എപ്പോഴും ഒരുമിച്ചെ വരുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല പറയാൻ കഴിയില്ല നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് എപ്പോഴാണോ ഏത് ഡേറ്റാണോ നമ്മുടെ പരീക്ഷ ഈ പതിനാറ് മുതൽ ജനുവരി പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് രണ്ടോ മൂന്ന് വരെങ്കൊരാഴ്ച മുന്നേ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുമോ നമ്മുടെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമോ അതാ മനസ്സിലാക്കുക പിന്നെ ഓൺലൈൻ മോഡ് എക്സാം ആയതുകൊണ്ട് നമ്മൾ സെൻറ്റേഴ്സൊക്കെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്റർ ആയിരിക്കും ഉണ്ടാവുമോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക ഒരിക്കലും വീട്ടിൽ നിന്നിട്ടല്ല എഴുതുക ഓക്കെ ഒരുപാട് അവർക്ക് സംശയം ഉണ്ട് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് മൊബൈൽ വെച്ചിട്ട് എഴുതാൻ പറ്റുമോ അങ്ങനെയല്ല നമ്മൾ സെൻറ്ററിൽ പോകണം കോളേജിലും സ്കൂളിലും പോകുന്നതിന് പാരം ഇതുപോലുള്ള കമ്പ്യൂട്ടർ സെൻ്ററിലായിരിക്കും നമ്മൾ പോകേണ്ടി വരുമോ ഓക്കെ നമ്മുടെ തൊട്ടടുത്തന്നുണ്ട് ഒരുപാട് സിറ്റികളുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ടി സേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് ക്ലിയർ അല്ലേ അവിടെ അതിലൊന്നും ഒരു കൺഫ്യൂഷൻ വേണ്ടതൊക്കെ അതിൻ്റെ സമയം പോലെ നടക്കും നമുക്ക് സെൻ്ററും കാര്യങ്ങളൊക്കെ കിട്ടും ഇനിയിപ്പോൾ എല്ലാവർക്കും സംശയം എങ്ങനെയാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഡമോയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു വേണ്ടി പോകുന്നത് അതായത് നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ കമ്പ്യൂട്ടർ സെൻ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പ്യൂട്ടറിന് മുന്നേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നാൽ അതു മുതൽ അങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഡമോ അതായത് അവിടെ എന്താണോ അത് തന്നെയായിരിക്കും ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരോ ഓക്കെ അതിനുള്ള സൗകര്യം ഇപ്പോൾ നമ്മുടെ സി ബി എസ് ഇ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം റെഡി അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എത്തുന്നതിന് മുന്നേ നമ്മൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഹോൾ ടിക്കറ്റ് കൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ പോകേണ്ടത് മനസ്സായി അവിടെ എത്തുമ്പോൾ നമുക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടാവും ഓക്കെ നമുക്ക് അവിടെ സ്വന്തമായിട്ട് ഒരു കമ്പ്യൂട്ടർ തരും ആ കമ്പ്യൂട്ടറിന് പാസ്വേഡും യൂസർ ഐ ഡിയൊക്കെ കൊടുക്കാനുണ്ട് ഓക്കെ ആ യൂസർ പാസ്വേഡൊക്കെ നമ്മൾ ഹോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് നമുക്ക് പരീക്ഷ എഴുതാൻ ആവശ്യമായിട്ടുള്ള ഒരു യൂസർ ഐ ഡിയും ഒരു പാസ്വേഡും അതിൽ തന്നിട്ടുണ്ടാവും അത് നമുക്ക് ആവശ്യം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഈ ഹോൾ ടിക്കറ്റും അതിൽ മറ്റെന്തെങ്കിലും രേഖകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ എക്സാമുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശേഷം ഓക്കെ സാധാരണ അതിൽ ഓൺലൈൻ ബോർഡ് എസാം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മറ്റേ എൻട്രൻ എക്സാമൊക്കെ പോയതന്നെ ഓർണമെൻസും കാര്യങ്ങളും അതായത് മെറ്റാലിക്കായിട്ടുള്ള ഒരു സാധനം നമ്മളെ എക്സാം ഹാളിലേക്ക് അലൗ ചെയ്യാറില്ല ഓക്കെ അതായത് നമ്മളെ പാനേ പേപ്പറക്കും ഒന്നും കേട്ടാറില്ല അതൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും പ്രൊവൈഡ് ചെയ്യും അതൊക്കെ ആ സമയത്ത് ഹോട്ടിക്കൽ വിശദമായിട്ട് കൊടുക്കും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക റെഡി അല്ലേ ഇനി നമ്മൾ ആ എക്സാം സെൻറ്ററിൽ അല്ലെങ്കിൽ ആ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രത്യേകം വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെറ്റൽ ഡിറ്റക്ടൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കമ്പ്യൂട്ടർ ഹാളിലേക്ക് വിടും ഓക്കെ അവിടെ മറ്റ് വീണ്ടും നമുക്ക് എന്താണ് ഒരു വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലിയർലി ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമേജ് എല്ലാം വെരിഫൈ ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്യും ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യും നമുക്ക് അവിടെ ഒരു ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ നമുക്ക് അവിടെ അലോ ചെയ്ത് തരും അപ്പോൾ ആ കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ പോയി ഇരിക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഇതാ ഇവിടെ ഞാൻ ഈ കൾസർ മൂവ് ചെയ്യുന്നവര് നോക്കിപ്പോൾ സി സീറോ സീറോ വൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ അത് സിസ്റ്റം നെയിമാണ് അതായത് നമുക്കവിടുന്ന് ഇതേപോലെ ഒരു കമ്പ്യൂട്ടർ തരും ഇതേ വിൻഡോയാണുണ്ടാവുക ഓക്കെ ഇതേപോലത്തെ ഒരു വിൻഡോയാണ് നിങ്ങൾ ആ ഒരു കമ്പ്യൂട്ടറിൽ കാണുക നിങ്ങൾ അവരൊരു കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് ചെയ്യും അവിടെ നിങ്ങൾ ഇരുത്തും അപ്പോൾ അവിടെ സ്ക്രീനിൽ എന്താണ് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഇതാ ഇതേപോലെ ഒരു സിസ്റ്റം നെയിം ഉണ്ടാവും ഒരു സിസ്റ്റം നമ്പർ തന്നിട്ടുണ്ടാവും ഓക്കെ അത് നമുക്ക് ഓൾറെഡി അവിടുന്ന് പറഞ്ഞ് തരും അതന്നെയായിരിക്കും ഇതിൽ സിസ്റ്റത്തിലും ഉണ്ടാവുക പേടിക്കണ്ട തൊട്ടി ഇവിടെ നിങ്ങൾ കാണുന്നൊന്നും അറിയില്ല എൻ്റെ ഫോട്ടോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടുണ്ടല്ലേ അപ്പോൾ താഴെയായിട്ട് ഇവിടെ ഒരു ഇമേജ് ഉണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആണ് ഇവിടെ ഉണ്ടാവുക ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും തൊട്ട് താഴെ നിങ്ങളുടെ പേരുണ്ടാവും ക്ലിയർ അല്ലേ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും നിങ്ങളുടെ പേരുണ്ട് നിങ്ങൾ ഏത് പേരാണ് രജിസ്റ്റർ ചെയ്ത് ആ പേര് ഇവിടെ ഉണ്ടാവും ക്ലിയർ അപ്പോൾ കണ്ടേറ്റ് നെയിം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എൻ്റെ കമ്പ്യൂട്ടറിനാണെന്നില്ല മനസ്സിലാക്കാൻ പറ്റും അവിടെ പോയിട്ട് അതല്ലെങ്കിൽ അവർ ക്ലിയർ ചെയ്തു തരും ഓക്കെ ഒന്നും വേണ്ട ഇനി എക്സാമിൻ്റെ ടൈം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനൊരു പത്തുപഞ്ച് മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഇവിടെ ഒരു യൂസർ ഐ ഡിക്ക് ഉള്ള ഒരു ഇത് യൂസർ ഐ ഡിയാണ് ഇത് പാസ്വേഡാണ് ഇത് ലോക്ക് ചെയ്തത് പാസ്വേഡാണ് അല്ലേ ഇത് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ രണ്ട് ഒരു ഓപ്ഷൻ അവിടെ കാണും ഓക്കെ ഇവിടെ ഇപ്പോൾ വൺ 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 ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് അടിച്ചു കൊടുക്കണം അല്ലേ അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് ഇവിടെ കിട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ യൂസർ ഐ ഡി അതുപോലെ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ അവിടെ തന്നിട്ടുണ്ട് യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവും അത് ഇവിടെ എന്ത് ചെയ്യാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ സ്വാഭാവികമായിട്ടും ഈ പരീക്ഷാ ഹാളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കീബോർഡ് വർക്കിംഗ് ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ അവർ പറയും കീബോർഡ് നിങ്ങൾ തുടരുത് അങ്ങനെ പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക ഇവിടെ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ചിട്ട കീബോർഡ് അവിടെ സെറ്റ് ചെയ്ത് വരുക ഇതുപോലെ കീബോർഡ് വരും ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ പാസ്വേഡ് വൺ ടു ത്രീ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ കീബോർഡ് കീബോഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുത്തെ കീബോർഡ് അതിലൊന്നും ക്ലിക്ക് ചെയ്താൽ മതി ക്ലിയർ ഇല്ലാതെ ഈ സ്ഥാനത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ കീബോർഡ് ഇവിടെ വരും അതിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് എത്തിയാണോ അതവിടെ പ്രസ് ചെയ്ത് ഞാൻ വീണ്ടും പ്രസ് ചെയ്യുന്നില്ല ഓക്കെ വൺ ടു ത്രീ ആണെങ്കിൽ വൺ ടു ത്രീന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ വരും ഓക്കെ അപ്പോൾ അത് പോയി ഓക്കെ രണ്ടാമത് നിങ്ങൾ പാസ്വേഡ് പാസ്വേഡ് കൊടുക്കാൻ കീബോർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമോ ഇവിടെ പോയി ഈ സാധനം കണ്ടല്ലോ ഈ കീബോഡിൻ്റെ സമ്പിള് അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ വീണ്ടും കീബോർഡ് വരും എൻ്റെ പാസ്വേഡ് ഏതാണോ അതൊക്കെ അവിടെ എന്ത് ചെയ്യുക ഇതേപോലെ മൗസ് കൾസർ വെച്ചിട്ട് മൗസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ എന്നിട്ട് സൈനിനിന് കൊടുക്കണം അപ്പോൾ നിങ്ങൾ സൈനിങ് കൊടുത്ത് വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എങ്ങനെ സൈനിങ് കൊടുത്താലും നമ്മൾ എക്സാം ടൈമായാൽ മാത്രമേ അത് ഓപ്പൺ ആകൂ ഓക്കെ അപ്പോൾ സൈനിങ് കൊടുത്താൽ നമുക്ക് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അടുത്ത വിൻഡോയിൽ കിട്ടുക ക്ലിയർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എക്സാൾ പോയി നമുക്കൊരു കമ്പ്യൂട്ടർ അവിടെ നിന്ന് തന്നു നമ്മളെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തന്നെയാണെന്ന് ഉറപ്പിച്ച ശേഷം നമ്മൾ യൂസർ യൂസറേയും പാസ്വേഡും കൊടുത്തു എല്ലാം സെറ്റല്ലേ ഓക്കെ ക്ലിയർ നെക്സ്റ്റ് നമ്മൾ സൈനിങ് കൊടുക്കുക അതാ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതാ ഇന്നില്ല സൈനിങ് സൈനിങ് കൊടുക്കുമ്പോൾ പുതിയൊരു വിൻഡോ ലോഡ് ചെയ്ത് വരും ഓക്കെ ഇത്ര ടൈം എടുക്കില്ല പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഇവിടെ നോക്കുക ഇൻസ്ട്രക്ഷൻ ആണ് തരുന്നത് അതായത് കാൻഡിഡേറ്റ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ ആണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാൻ സമയമായിരിക്കും അതിന് ഉണ്ടാവുക എല്ലാത്തിനും നിങ്ങൾ നിങ്ങൾ പോകുന്ന സെൻട്രൽ അനൗൺസ്മെന്റ് ഉണ്ടാവും കേട്ടോ ഒന്ന് ഒരു പേടിയും വേണ്ട ഞാനിതൊന്ന് പരിചയപ്പെടുത്തുമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അതായത് മുൻകൂട്ട് നമ്മൾ ഒരു ധാരണയോട് കൂടി പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് ഒരു ധൈര്യത്തോടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവിടുന്ന് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും തൊട്ടേനും പിടിച്ചതിനൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് അവരെ ഇനി വിജ് ടൈസിനൊക്കെ നിങ്ങളിടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഒരു ധാരണ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇത് ഇതൊക്കെ തന്നെ ഉണ്ടാവും ഇത് ഇപ്പോൾ സി ബി എസ് എന്നെ തരുന്ന ഒരു വിൻഡോയാണ് വിൻഡോയാണെങ്കിൽ തന്നെയാണ് അവിടെ ഉണ്ടാവുക ക്ലിയർലെ ഇതാ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വൺ ഫിഫ്റ്റി മിനിറ്റ്സ് അല്ലേ നമുക്കറിയാം ഒന്ന് എത്രയാണ് ഒന്നര മണിക്കൂർ അല്ലേ ഒര സോറി രണ്ടര മണിക്കൂർ ക്ലിയർ നൂറ്റി ഇരുപത് പ്ലസ് തേർട്ടി ഓക്കെ അപ്പോൾ രണ്ടര മണിക്കൂർ ടൈമാണ് നമുക്ക് അറിയാം അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെയും കിട്ടും ക്ലിയർ ശേഷം ഇതാ ഓരോന്നായിട്ട് നിങ്ങൾ വായിച്ച് നോക്കാം അവിടെ പോയിട്ട് ആ ക്ലോക്ക് വിൽ ബി സെറ്റ് അറ്റ് ദ സെർവർ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കൗണ്ട് ഐൻ ടൈം ഒക്കെ ഉണ്ടാവും നമ്മൾ വാച്ചിങ് ക്ലോക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈം ഇങ്ങനെ കുറഞ്ഞ ഒരു കാണും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്ക്രീനിൽ നമുക്ക് ടൈം കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാണിക്കും ഓക്കേ ടൈമൊക്കെ ഇവിടെ കാണാവുന്നണ്ട് അինൊന്നും കൺഫ്യൂഷൻ വേണ്ട പിന്നെ ഓക്കേ क्वेश्चन പാലറ്റ് ആണ് ട്ടോ പിന്നെ വരുന്ന क्वेश्चन പാലറ്റ് ആണ് നമ്മുടെ क्वेश्चन പേപ്പറും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ആയിട്ട് നോക്കണ്ടേ ഇവിടെ ഈ ഓരോ കളർ നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്യണം അത് നമുക്കൊരു കൊസ്റ്റൻ വന്നുകഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് കിട്ടും ഇവിടെ കൊസ്റ്റിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വരും അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത കൊസ്റ്റൻ ആണെങ്കിൽ അതിന് എന്താണ് പച്ച കളർ വരും ഓക്കെ പച്ച ഗ്രീൻ കളറാണ് വരിക നമ്മൾ അറ്റൻഡ് ചെയ്യാതെ ഒരു കൊസ്റ്റിൻ നമ്മൾ സ്കിപ്പ് ചെയ്ത അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റിൻ്റെ ഈ റെഡ് കളറാണ് അവിടെ ഉണ്ടാവുക ഓക്കെ ഇതാ ഇവിടെ യു ഹാവ് നോട്ട് ആൻസെടു ദി ക് ക്വസ്റ്റൻ ഓക്കെ അങ്ങനെ ഓപ്ഷൻ കാണിക്കു ആൻസർ ചെയ്ത കൊസ്ൻ അതാണ് ഗ്രീൻ പിന്നെ റൗണ്ട് വയലറ്റ് കളർ വരും അതെന്താണെന്ന് അറിയുമോ ചില കൊസ്റ്റിൻ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവ്യൂവിന് മാർക്ക് ചെയ്യാം അതായത് മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ വയലറ്റ് കളറായിട്ട് മാറും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ അതിന് എത്ര ക്വസ്റ്റൻ ചെയ്ത് പോലും ആ വയലറ്റ് കണ്ടാൽ നിങ്ങൾക്ക് അതിൽ പോയിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യാം പെട്ടെന്ന് നമ്പർ ഓർമ്മിക്കണ്ട ആ നമ്പറിൽ ആ കളറിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യാം അതിൻ്റെ ആസർ കിട്ടി കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ഓപ്ഷൻ ഒക്കെയാണ് അവിടെ ഉള്ളത് അതൊക്കെയാണ് ഇതിൽ നിങ്ങൾ കണ്ടത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം റെഡി അപ്പോൾ അതുപോലെ ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ ഉണ്ടാവുക ഇങ്ങനൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക അതൊക്കെ നിങ്ങൾ എന്ത് ഈ വീഡിയോ ഈ വീട് പോസിറ്റൊന്ന് വായിച്ച് നോക്കുക ഞാൻ എല്ലാം വായിക്കുമ്പോൾ പോയാൽ നമ്മൾ സമയം ഒരുപാട് പോകും ഓക്കെ അതുകൊണ്ട് ഇതാണ് പിന്നെ നാവികേഷൻ കീയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് എല്ലാം ഒന്നും സംശയം വേണ്ട ഒന്ന് വെറുതെ വായിച്ച് നോക്കുക ഒന്നും ഇപ്പോൾ ഒന്ന് സംശയം വേണ്ട കാണിച്ചു തരാം ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഇത് വായിച്ച് നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വായിച്ച് നോക്കുന്നതുകൊണ്ട് കൊണ്ട് നല്ലതന്നെ ഒന്ന് പോസിറ്റിറ്റ് വായിച്ച് നോക്കുക ഇതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ ഒരു ബട്ടൺ ഇവിടെ ഉണ്ട് നെക്സ്റ്റ് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് കൊടുക്കുക ഉള്ളൂ കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സബ്മിറ്റ് ഐ ആം റെഡി അത് നിങ്ങൾ എക്സാം റെഡി ആയി കഴിഞ്ഞാൽ ഐ ആം റെഡി ഫോർ എക്സാമിനേഷൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട് ഓക്കെ ചൂസ് യുവ ഡിഫോൾട്ട് ലാംഗ്വേജ് സാധാരണ സീ ടെട്ടിന് മലയാളമില്ല അത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം വരുമെങ്കിലും എക്സാമിൻ്റെ മീഡിയം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് തന്നെയാണ് ഓക്കെ ഇവിടെ രണ്ട് മീഡിയം ഉണ്ടാവും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് ഏതാണോ സൂറ്റബിൾ ആയിട്ടുള്ളത് ഇതിൽ രണ്ടിനെ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം ഇതിനകത്തല്ല ഇംഗ്ലീഷാണ് വേണമെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഒന്ന് ചെയ്തു പോയതുകൊണ്ട് തന്നെ പോകാനൊന്നുമില്ലായാലും കൂടി ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത് ചെയ്യാം ക്ലിയർലേ അവിടെ ആയാലും ഒന്നും കൺഫ്യൂഷൻ വേണ്ട ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ ഇതാ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യാൻ കൊടുക്കാനുണ്ട് ഞാൻ ഐ ആം റെഡി ഫോർ ദി എക്സാമിനേഷൻ എന്ന് നമ്മുടെ ഇവിടെ എന്താണ് ടിക്ക് മാർക്ക് കൊടുക്കാണ്ട് അതുകൊണ്ട് ടിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളെല്ലാത്തിനും റെഡി ആയി അപ്പോൾ പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നൊരു ഓപ്ഷൻ ആണ് ഐ ആം റെഡി ടു ബിഗിൻ എന്നുള്ള ഓപ്ഷൻ അതായത് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ റെഡിയാണ് ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണും അപ്പോൾ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ നിങ്ങൾ എക്സാം ഹോൾ എത്തുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് രാവിലെ പത്ത് മണിക്കാണ് എക്സാം എന്ന് വിചാരിക്കുക നിങ്ങൾ ഒമ്പതേ മുപ്പത് നയ തേർട്ടി തന്നെ നിങ്ങൾ ഇതുപോലെ കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വായിച്ച് വായിച്ച് ഈ ഒരു ഓപ്ഷനിലെത്തുമ്പോഴേക്കൊമ്പത് നാൽപ്പത്തഞ്ച് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക നയൻ ഫോർട്ടി ഫൈവ് അപ്പോൾ നിങ്ങൾ ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അത് എന്താവില്ല നിങ്ങൾ ക്ലിക്ക് ചെയ്താലത് ഇങ്ങോട്ടും പോകില്ല അതായത് പത്ത് മണിയായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എക്സാം ടൈം എപ്പോഴാണ് ആ ടൈം ആകുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റൂ ഇതിൽ സെലക്ട് ആകാൻ വേണ്ടി പറ്റൂ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം പക്ഷെ എന്താണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ടോ ഞാൻ കാണിച്ചാൽ മതി നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ റെഡ് മാർക്ക് ആണ് വരിക ക്ലിയർലേ ഇങ്ങനെയല്ല ഒരു റെഡ് മാർക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു റെഡ് മാർക്കാണ് ഇവിടെ വരാനുള്ളത് ക്ലിയർ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ടൈം ടൈമാവുന്നവരെ വെയിറ്റ് ചെയ്യുക അത്ര മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ചെയ്യാം അവിടെ നിന്ന് അനൗൺസ്മെൻറ്റും കാര്യങ്ങൾ കിട്ടും അത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ മൂവ് ചെയ്യാം അങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാം കഴിഞ്ഞ പത്ത് ആവാനായി അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഐ ആം റെഡി ടു ബിഗിൻ അല്ലേ അപ്പോൾ അവർ പറയുന്ന ആ ടൈമായി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ഈ ഇത് ക്ലിക്ക് ചെയ്യുന്ന ഒരു അനൗൺസ്മെൻറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയിട്ട് അത ക്ലിക്ക് ചെയ്യത അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ എക്സാമിൻ്റെ വിൻഡോയിലേക്ക് ലോഡ് ചെയ്തു ഇതാണ് നമ്മുടെ കൊസ്റ്റൻ പേപ്പർ അപ്പോൾ നമുക്ക് കൊസ്റ്റിൻ പേപ്പർ കിട്ടി ക്ലിയർ ഇതാണ് നമ്മൾ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ടോപ്പിലേക്ക് വരിക നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കാൻ പോകില്ല നമ്മൾ ഇത് ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതൊന്നും പഠിപ്പി മനസ്സിലാക്കുകയോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാ ടോപ്പിലേക്ക് വരിക ഇവിടെ നോക്കേ മൂന്ന് ഓപ്ഷൻ ഉണ്ടാകാം ഒന്ന് രണ്ട് രണ്ട് പിന്നെ ഇതാ മൂന്ന് ഓപ്ഷൻ മൂന്ന് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ക്ലിയർ അല്ലേ അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾക്ക് ഏതോളം എടുക്കാം ഫസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നോക്കിയതാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈ പേടകോക്കി അല്ല സൈക്കോളജിയുടെ ക്വസ്റ്റിനാണ് ഇവിടെ വരിക ക്ലിയർ അല്ലേ രണ്ടാമത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്തേക്ക് പോകുന്നത് ഇവിടെ മാത്തമാറ്റിക്സ് ആണ് ഉണ്ടാവുക ക്ലിയർ അതിന് അതും കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പോകുന്നത് ഇ വി എസ് എൻവയോൺമെൻറ്റൽ സയൻസ് അല്ലെങ്കിൽ എൻവോൺമെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ഇത് ജസ്റ്റ് ഒരു ഡമോ മാത്രമാണ് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തത് അതായിരിക്കും ഇവിടെ ഉണ്ടാവും ഓക്കെ എല്ലാവർക്കും മാക്സിമം ഇ വി എസ് എല്ലാം ഉണ്ടാവുക നിങ്ങൾ സോഷ്യൽ ചെയ്തവർക്ക് സോഷ്യൽ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഡമോ കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ ക്ലിയർലി അതിലേതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിൽ അങ്ങനെ വരും ഓക്കെ അപ്പം അതിലൊന്നും കൺവീഷൻ വേണ്ട അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമോ അതാണ് ഇവിടെ ഉള്ളത് ഈ ഈ ഒരു സെക്ഷൻ അതായത് ഫസ്റ്റ് എ എ ടി പേപ്പർ വൺ എന്ന് പറഞ്ഞിട്ടില്ല അതിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കേട്ടോ തന്നെ പേപ്പർ വണ്ണിൽ ഫസ്റ്റ് ഫേസിൽ എന്താ വരുവോ സൈക്കോളജി ഉണ്ടാവും പിന്നെ മാത്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ എന്തുണ്ടാവും നമ്മുടെ സോഷ്യൽ സയൻസ് ആണ് ഉണ്ടാവും ഓക്കെ ആ രീതിയിലാണ് ഇവിടെ കൊടുക്കുക രണ്ടാമത് ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത അടുത്ത ഓപ്ഷനിലേക്ക് പോകുമ്പോൾ രണ്ടാമത് പേപ്പർ വൺ ലാംഗ്വേജ് വൺ ഓക്കെ പേപ്പർ വൺ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ആ നിങ്ങൾ കൊടുത്തത് തന്നാണെങ്കിൽ കൂടുതലായിട്ടും ഇംഗ്ലീഷ് കൊടുത്തവരുണ്ടാവും മലയാളം കൊടുത്തവരുണ്ടാവും അല്ലേ കൂടുതലായിരിക്കും ഇവിടെ മലയാളം കൊടുത്തിട്ടില്ല ജസ്റ്റ് ഉണ്ടാകും ആയതുകൊണ്ട് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദിക്ക് പോകാനുള്ള മലയാളം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ലാംഗ്വേജ് നിങ്ങൾ ഇംഗ്ലീഷ് കൊടുത്താൽ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് പോയിട്ട് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ കൊസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും അതെല്ലാം കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത് വീണ്ടും ഓപ്ഷനിലേക്ക് വരിക ഇവിടെ നോക്കിയത് ലാംഗ്വേജ് ടു സെക്കൻഡ് ലാംഗ്വേജ് ആണ് അപ്പോൾ നിങ്ങളെ മറ്റടുത്ത് ഇംഗ്ലീഷാണ് കൊടുത്തെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും ഇംഗ്ലീഷ് എടുക്കാൻ കഴിയില്ല അറിയാലോ അപ്പോൾ ഇവിടെ മലയാളം ഉണ്ടോ ഇപ്പോൾ ഇവിടെ ഹിന്ദിയെ കാണിക്കുന്നെങ്കിലും നമ്മളെ പേപ്പറില് മലയാളം ഉണ്ടാവും ഓക്കെ അപ്പോൾ മലയാളത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഏതാണോ അത് തന്നെ ഓക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് പോകുക നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ സെലക്ട് ചെയ്ത് അത് തന്നെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഇൻവൈറ്റ് ആവും അത്രയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെങ്കിൽ കൊസ്റ്റിൻ പേപ്പറും പരിപാടി എങ്ങനെയാണ് നോക്കുക അപ്പോൾ ആദ്യത്തെ സൈക്കോളജി നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ക്വസ്റ്റൻ ഇപ്പോൾ ഇപ്പോൾ ഇരിക്കണം കൊസ്റ്റിന് അതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് പഠിപ്പിക്കുകയോ എന്നുള്ളതാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡമോ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാ നിങ്ങൾ ഇങ്ങനെ വായിച്ചു ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്താൽ സൈക്കോളജി നിങ്ങൾ സെലക്ട് ചെയ്തു ക്ലിയർലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ വായിച്ചു ഇറ്റ് ഇസ് ഡിഫിക്കറ്റ് ഫോർ ചിൽഡ്രൻ ടു ലേൺ വെൻ അപ്പോൾ പഠിക്കാൻ പ്രശ്നം എപ്പോഴാണ് നല്ല രീതിയിലാണ് അപ്പോൾ നാല് ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമ്മൾ ഓപ്ഷൻ ഇപ്പോൾ വായിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നാല് ഓപ്ഷൻ വായിച്ച് നിങ്ങൾക്കൊരു കൊസ്റ്റൻ കറക്റ്റായിട്ട് കിട്ടുന്ന വിചാരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഏതാണ് ആ സപ്പോസ് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യുകയാണ് കറക്റ്റ് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതാ ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ അവിടെ സെലക്ട് ആയി കണ്ടില്ലേ അപ്പോൾ സെലക്ട് ആയി ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് കിട്ടി ഇനി പെട്ടെന്ന് അടുത്തേക്ക് പോകണം അടുത്തേ പോകുന്ന നേരെ പോയിട്ട് ഇവിടെ പോകണ്ട എന്ത് ചെയ്യുകയോ ഇവിടെ താങ്കൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ടേൺറോ ഓപ്ഷൻ ഉണ്ട് അതായത് ഈ കൊസ്റ്റിൻ്റെ ആൻസർ ഇവിടെ സേവ് ചെയ്യണം എന്നാൽ നമുക്ക് മാർക്ക് വരുമോ കിട്ടും അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റേൺ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകുന്നു അടുത്ത ക്വസ്റ്റൻ പോന്നു അപ്പോൾ ഇവിടെ ഉണ്ടായി മാറ്റം നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റിൻ നിങ്ങൾ ആൻസർ ചെയ്തു അത് സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചപ്പോൾ എന്തായി ആ ആൻസർ ഇതാണ് അവിടെ സേവ് ചെയ്തു അല്ലേ അത് മാർക്കായി അങ്ങനെ നമ്മൾ രണ്ടാമത്തേക്ക് എത്തി ക്ലിയർ അല്ലേ ഏർ രണ്ടാമത് നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ നിങ്ങൾ വായിച്ച് നോക്കിയാൽ എന്തൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി ആണെന്ന് വിചാരിക്കുക നിങ്ങൾ അതിന് പോയിട്ട് സെലക്ട് ചെയ്തു എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം അടുത്തേക്ക് പോകണമെങ്കിൽ തേർഡ് ക്വശനിലേക്ക് പോകാൻ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കണം അപ്പോൾ അതും സേവ് ആയി അതുകൊണ്ടാണ് ഇവിടെ പച്ച കളർ വന്നത് ഓക്കെ ക്ലിയർ അല്ലേ പച്ച കളർ വന്ന അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ തേർഡ് ഓപ്ഷൻ എത്തി തേഡ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക നിങ്ങൾക്കറിയില്ല ഒരു കുഴപ്പമില്ല എന്ത് ചെയ്യുക നേരെ ഫോർത്തിലേക്ക് പോവുക ഒന്നും പഠിക്കേണ്ടതാണ് ഫോർത്തിലേക്ക് പോവുക നാലാമത്തേക്ക് എത്തി നാലാമത്തെ അറിയില്ല എന്ന് വിചാരിക്കുക അപ്പോഴൊരു കുഴപ്പമില്ല എത്തി അഞ്ചാമത്തെ ക്ലിക്ക് ചെയ്യുക നേരെ പോയി ഇവിടെ വന്ന് അഞ്ചാമത്തെ ക്വസ്റ്റൻ നമ്പർ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അതല്ലെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് എക്സ്റ്റിറ്റും പോവാം എനിപ്പം അഞ്ചാമത്തെ നിങ്ങൾക്ക് അറിയാം അഞ്ചാമത്തെ അറിയാം നിങ്ങൾ അത് കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ പോയിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക എന്നാലും ആൻസർ സേവ് ആവൂ അങ്ങനെ ആറാമത്തെ എത്തി ആറാമത്തെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുമോ ഓക്കെ ഞാൻ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ആറാമത്തെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് അതായത് ക്വസ്റ്റൻ എന്തുമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ബി സി യും ഈ രണ്ടെണ്ണം സംശയമുണ്ട് ഇപ്പം സംശയമുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊരു ഉറപ്പില്ല അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്നിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ചാൻസ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്താം പിന്നെ നിങ്ങൾ സംശയമുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ എനിക്ക് അതൊന്നും കൂടി നോക്കണം എനിക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതാ ഇവിടെ നോക്കിയൊരു ഓപ്ഷൻ താഴെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഇതേ കൊസ്റ്റിനൊക്കെ എനിക്ക് കൂടി വരണം എന്നൊന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് വന്ന ഓപ്ഷൻ ഇതാ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോയി ഇവിടെ കളർ എന്താവും നോക്കി ഇതാ വയലറ്റ് കളറാണ് വന്നത് അതായത് സാധാരണ നമ്മൾ കറക്റ്റ് ആൻസർ കൊടുത്ത് നെക്സ്റ്റ് പോയ പച്ച കളർ വരുമോ ഇവിടെ ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ ആ ഓപ്ഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്തു പോയിട്ട് ഇതിൽ മുപ്പത് ചോദ്യങ്ങളും ചെയ്തതൊന്നും ചേർക്കുക പിന്നെ നിങ്ങൾക്കൊരു ഉണ്ട് ഞാൻ ആ നേരത്തെ ക്വസ്റ്റനൊക്കെ ഒന്നും കൂടി കാണണം അപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഡൗട്ട് എടുക്കുമോ അതോ അത്രമത്തെ ആണ് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ പോയി ഇവിടെ വയലറ്റ് കളർ കണ്ട പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തോ അതേ ക്സ്റ്റിനൊക്കെ എത്തും അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഒന്നും തന്നെ ബി അല്ല ഇതിന് ആൻസർ സി ആണെന്നു ചിലപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക സേവ് ആൻ നെക്സ്റ്റ് അടിച്ചാൽ മതി സേവ് സേവാൻ നെക്സ്റ്റ് അടിക്കുമ്പം ആ കള മാറി കണ്ടില്ലേ കളർ മാറിയില്ലേ ഇനി നിങ്ങളിപ്പോൾ ഇങ്ങനെ ഏഴാമത്തെ ക്വസ്റ്റൻ എത്തി അത് അറിയില്ല എട്ടിലേക്ക് പോയി എട്ട് അറിയില്ല അവർക്ക് ഒമ്പതിലെത്തി ഒമ്പതിൽ ഇതേപോലെ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു ഡൗട്ട് വന്നു പക്ഷെ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യുന്നില്ല എനിക്ക് പിന്നെ ഞാൻ ഒന്നും കൂടി വായിച്ചാൽ എനിക്കത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നും മാർക്ക് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് അടിച്ചാൽ മതി അപ്പോൾ പടം വരും വയലറ്റ് കളർ വരും മനസ്സിലായില്ലേ വാലറ്റ് കളർ വരും അതിലൊരു സംശയം വേണ്ട എന്നിട്ട് അടുത്തേക്ക് പോവാം അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങൾ മുപ്പെണ്ണത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വേണം ആ വാലറ്റ് ക്ലിക്ക് ചെയ്താൽ അതേ കൊസ്റ്റിലേക്ക് എത്തും നിങ്ങൾക്ക് അതിൻ്റെ ഏതാണ് സംശയം മാറ്റി മാറി ഓക്കെ അതായത് നമ്മൾ സാധനം ഓയമാർ ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്യില്ല എനിക്ക് ഇത് കുറച്ചുമായിട്ട് ഒന്നും കൂടി നോക്കണം അപ്പോൾ ആ കൊസ്റ്റിൻ നമ്പർ നിങ്ങൾ റൗണ്ട് ചെയ്യും അല്ലേ അതേപോലത്തെ ഓപ്ഷൻ തന്നെ അതിനൊരു കളർ മാറിയാന്ന് അപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കളർ വരുന്നത് ക്ലിയർലി അങ്ങനെ നിങ്ങൾ ഓരോ ക്സ്റ്റനായിട്ട് ആയിട്ട് വേഗം വേഗം എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക അങ്ങനെ മുപ്പണ്ണം കഴിഞ്ഞു വിചാരിക്കുക ഓക്കെ എല്ലാം കഴിഞ്ഞു ഒന്നിച്ചിരിക്കുക ക്ലിയർ എല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും മാർക്ക് ചെയ്യാം ഓക്കെ ഇതാ അവിടെ നോക്കുക എന്താണ് ഒരു ക്വസ്റ്റൻ ശരിയായാലും അതിന് ഒരു മാർക്ക് നെഗറ്റീവ് മാർക്ക് സീറോ നെഗറ്റീവ് മാർക്ക് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ഇവിടെ കാണിക്കുന്നുണ്ട് ടൈം ലെഫ്റ്റ് അതായത് കൗണ്ട് ഡൗൺ ആണ് കൗണ്ട് ഡൗൺ അതായത് നൂറ്റമ്പത് മിനിറ്റിന്ന് താഴേക്ക് കുറഞ്ഞ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഇവിടെ ടൈമും കാണിക്കും അതുകൊണ്ട് അതിനും ഒരു പേടിയും വേണ്ട ഇനി ഇത്ര സമയമുണ്ട് ഉണ്ട് ഇത്ര സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അങ്ങനെ നിങ്ങൾ മുപ്പതാമത്തെ ചോദ്യം വരെ എത്തിയെന്ന് വിചാരിക്കുക എല്ലാം കഴിഞ്ഞുതാ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക അങ്ങനെ ആകുമ്പോൾ ഇതാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചൈൽഡ് സൈക്കോളജി നേരെ ഇപ്പോൾ അടുത്തേക്ക് അടുത്ത സെഷനിലേക്ക് വന്നിട്ടുണ്ടാവും സേവൻ എക്സ് അടിക്കുമ്പോൾ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും ഇനി അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൗസ് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് പോകാം മാത്തമാറ്റിക്സ് എത്തി മാറ്റിക്സ് മാത്സും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇതാണ് നിങ്ങൾ വൈകോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുവോ വന്നിട്ട് ഇതാണ് ക്വശൻ വായിച്ചാൽ അതിൻ്റെ ആൻസർ ചെയ്യുക സേവ് ആ എക്സ് അടിക്കണേ അല്ല നേരെ പോയിട്ട് ഇതിലേക്ക് പോയിട്ട് രണ്ടിലേക്ക് പോകാമായിരുന്നു അന്നേരം സേവ് ആവില്ല കണ്ടില്ലേ നമ്മളിവിടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാ ഇത് മാർക്ക് ചെയ്തു സേവ് വൺ എക്സ്ട്രാ അടിക്കാതെ നമ്മൾ തേർഡ് ക്വസ്റ്റിനിലേക്ക് മൗസ് ഉപയോഗിച്ച് പോയി ക്ലിക്ക് ചെയ്താൽ ആൻസർ ഒന്നും ഇവിടെ മാർക്കാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കൺസർ അത് പോയില്ലേ നമ്മൾ ആദ്യം ചെയ്തല്ലേ പക്ഷേ ഒന്നാമത്തേ വരുമ്പോൾ അത് പോയി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ പോയിട്ട് താ ഇത് സെലക്ട് ആൻസർ സെലക്ട് ചെയ്യുന്നതിന് ശേഷം സേവ് വൺ എക്സ്ട്രാ അടിക്കണം എന്നാലും നമ്മുടെ ആൻസർ അവിടെ സേവ് ആവും സെക്കൻഡ് ക്വസ്റ്റിലേക്ക് എത്തി അതും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടി അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സേവ് വൺ എക്സ്ട്രാ അടിക്കണം എന്നാലും അടുത്തേക്ക് പോകും ഓക്കെ അല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിൽ ആണെങ്കിൽ മൂന്നാമത്തെ അറിയില്ലെങ്കിൽ ഒരു പ്രശ്നമുള്ള നാലിലേക്ക് പോകുക നാലറിയില്ല ഒരു പ്രശ്നമില്ലാതെ സേവ് ആൻ എക്സ്റ്റാ അടിച്ചാൽ അഞ്ചിലേക്ക് പോകും നിങ്ങൾക്ക് അതിൽ നേരിട്ട് അറിയാത്ത നേരിട്ട് നമ്പറിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തില്ല ഒരു കുഴപ്പമില്ല സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചാലും മതി പഞ്ചാമത്തെ നിങ്ങൾക്ക് അറിയില്ല ഒരു കുഴപ്പമില്ലാത സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ക്വശ്ശൻ വരെ എത്തിയെന്ന് വിചാരിക്കുക ഓക്കെ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം വരെ എത്തി ഓക്കെ നിങ്ങൾ അതിൻ്റെ ആൻസർ കിട്ടി ഇതാ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊണ്ട് സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ച് അടുത്തേക്ക് പോയി അപ്പോൾ എല്ലാം ചെയ്തെന്ന് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്യാതെ വെച്ച കുറച്ചൊന്നും ഇല്ല അതൊക്കെ വീണ്ടും നോക്കാൻ പറ്റുന്ന ഡൗട്ട് അടിക്കും തീർച്ചയായിട്ടും നോക്കാം നിങ്ങൾ എന്ത് ചെയ്യാം ഇതാ കിട്ടാത്ത ക്വശൻ ചെയ്താണോ ആ നമ്പറിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതേ ചോദ്യം തന്നെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്കൊന്നുകൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്താ ജസ്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സൈവൺ നക്ഷൻ അടിക്കുക അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കൽ അടുത്തേക്ക് വരും അപ്പം നിങ്ങൾക്ക് അത് ആ നാലാമത്തെ ചോദ്യത്തിന് ക്ലിക്ക് ചെയ്യാം ഇനിയിപ്പോൾ ആറാമത്തെ ചെയ്യണമെങ്കിൽ ആറിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി അതിന് ഒരു കുഴപ്പമില്ല നമ്മൾ ഒ എം ആറ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുന്നതുപോലത്തന്നെ ഇതിൻ്റെ നമ്പറിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അങ്ങനെ മാക്സം നിങ്ങൾ ചെയ്തതെന്ന് വിചാരിക്കുക അങ്ങനെ അവസാനം നിങ്ങൾ ചെയ്ത് ഇത് എന്ത് ചെയ്തതാ മുപ്പതുവരെ എന്ന് വിചാരിക്കുക മുപ്പത് അറിയില്ല എന്ന് വിചാരിക്കുമോ ഒരു പ്രശ്നമില്ല എന്ത് ചെയ്യാതെ സൈവ് വൺ അടുത്ത സെഷനിലേക്ക് പോയി ക്ലിയർ അപ്പോൾ നിങ്ങൾ ചെയ്യാത്തതിലേക്കൊക്കെ വരും ഇനി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നേരെ അടുത്ത ഇതിലേക്ക് മേലെ പോയി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ അടുത്ത കൊസ്റ്റും വരും ക്ലിയർ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച പോലെ ചെയ്ത് 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 പോകും അങ്ങനെ ആ സെക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്കിതാ എല്ലാം കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ പേപ്പർ വൺ ലാംഗ്വേജ് ഉണ്ട് ലാംഗ്വേജ് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് അവിടുത്തെ ഇംഗ്ലീഷ് ഇവിടെ ടിക്ക് ചെയ്തു എന്നിട്ട് ഇംഗ്ലീഷ് നേരത്തെ ചെയ്ത പോലെ ഓരോന്നായിട്ട് വായിച്ച് നോക്കുക അടുത്തേക്ക് അടുത്തേക്ക് പോകുക അപ്പോൾ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഉള്ളൂ നമ്മൾ ഒരു ആൻസർ മാർക്ക് ചെയ്തിട്ട് അത് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കണം എന്നാലല്ല ക്വസ്റ്റിൻ ഇവിടെ അവരയിലേക്ക് റെക്കോർഡ് ആകുമോ ഓക്കെ നമുക്ക് മാർക്ക് കിട്ടണ്ടേ ക്ലിയർലി അതായത് നമ്മൾ ബബിൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റൻ വായിച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടി ആൻസർ കിട്ടിയാകുമ്പോൾ നിങ്ങൾ അടുത്ത വശത്തേക്ക് പോയാൽ നമുക്ക് മാർക്ക് കിട്ടുമോ ഇല്ല ആ കുട്ടിക്ക് ആൻസർ നമുക്ക് എന്ത് ചെയ്യണം ബബിൾ ചെയ്യണം ആ ബബിൾ ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമാണ് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ആൻഡ് നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഇടത്തേക്ക് പോയി അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് ക്ലിയർലി അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പോലെ ലാംഗ്വേജ് ഇങ്ങനെ കിട്ടി അപ്പോൾ നിങ്ങൾ എല്ലാം ഇതേപോലെ തന്നെയാണ് ഇതാ അറിയുന്ന ആണെങ്കിൽ എന്ത് ചെയ്യുക സെവൻ നെക്സ്റ്റ് അടിക്കുകയോ അറിയാത്ത ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉള്ള അടുത്തേക്ക് പോകുക അങ്ങനെ അഞ്ചാമത്തെ അറിയില്ല അതും അല്ല കുഴപ്പമില്ല ആറിൽ പോവാം അതും അറിയില്ല ഏഴിൽ പോകുക അങ്ങനെ അങ്ങനെ എല്ലാത്തിലും പോവാം ഓക്കെ ഏഴും പോയി അതും അറിയില്ല എന്ന് വിചാരിക്കും ഇതാ ഓക്കെ ഒരു കുഴപ്പമില്ല ഇതൊക്കെ പാരാഗ്രാഫാണേ നമ്മൾ പറഞ്ഞല്ലോ എല്ലാ ടൈപ്പ് ക്വശനും ഉണ്ടാവും ഏരിയ നോക്കുക മാർക്ക് ഫോർ റിവ്യൂ ആണെങ്കിൽ ആ സംശയം ഉണ്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് നോക്കാം എന്നുണ്ടെങ്കിൽ ഇതാ മാർക്ക് ഫോർ റിവ്യൂ അടിക്കാം അപ്പോൾ നിങ്ങൾക്ക് സംശയം ഇതെന്തെങ്കിലും ഇങ്ങനെ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുന്നത് ഡൗട്ട് ഉണ്ടാവും അത് ഇത്ര മാത്രമല്ല നിങ്ങൾ ഇപ്പം നൂറ്റമ്പത് ചോദ്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ സെക്ഷൻ നാപ്പെണ്ണം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം ഒന്നോ രണ്ടോ ഡൗട്ട് ഉണ്ടാവും അത് ഇങ്ങനെ ഒരു കളറോട് മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ നേരം കിട്ടാത്ത ഓരോന്നേരം ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ ഞാൻ ഏതാന്നാ നേരത്തെ മറന്നുപോയെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കളർ തരുന്നത് ഓക്കെ അത്രയേ ഉള്ളൂ മാർക്ക് ഫോർ റിവ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിക്കൽ ആൻസർ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ റിവ്യൂവിന് കൊടുക്കുക കുറച്ച് നേരിട്ട് അത് ചിലപ്പം വരും എന്നുള്ള രീതി കൊടുക്കാം അതല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലാതെയും കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ പോയിട്ട് അടുത്തേക്കും അടുത്ത ലാംഗ്വേജ് കൊടുക്കുക ഇപ്പോൾ അങ്ങനെ പോലെ തന്നെ ചെയ്യുക ഓക്കെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് സമയം പോകും ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവസാനം ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഓക്കെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എക്സാം നോക്കാം സബ്മിറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്കിപ്പോൾ മിനിറ്റ് ആണ് ഉള്ളത് അപ്പോൾ നൂറ്റാമ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് സബ്മിറ്റ് ചെയ്യാം ഇനി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ സ്പീഡിൽ ചാടി പഠിച്ച് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനത്തെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് പതിയൊക്കെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം തരില്ലേ അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കാം ടൈം തീർന്നാൽ കംപ്ലീറ്റ് ചെയ്തൊക്കെ പോകും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംശയം വരും ഒരു പേടിയും വേണ്ട എന്താണ് ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ സബ്മിറ്റ് ചെയ്യും ഓക്കെ അപ്പം ആ കാര്യത്തിലൊന്നും പേടി വേണ്ട നിങ്ങൾ അത് സമയത്ത് ഉള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സബ്മിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക് സബ്മിറ്റ് ചെയ്യും ആ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ സബ്മിറ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരും അതായത് ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും എന്ത് ഇതാ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും അതിൻ്റെ കൂടെ തന്നെ ഇതാ നമ്മൾ ചൈൽഡ് സൈക്കോളജിയിൽ നിങ്ങൾ എത്ര ക്വസ്റ്റൻസ് അല്ലെ എത്ര ക്വസ്റ്റൻ ഉണ്ട് അവിടെ മുപ്പത് ചോദ്യം അതിൽ നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ആൻസർ ചെയ്തു എന്നുള്ളത് ഇവിടെ കാണിക്കും നാലാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് ആൻസർ ചെയ്യാത്തത് ഏതൊക്കെയാണ് ആ ചോപ്പ് കളർ കണ്ടിട്ട് അത് അത് ആരെണ്ണം ഉണ്ട് അല്ലേ പിന്നെ റിവ്യൂവിനെ വെച്ച് നിങ്ങൾ എത്ര ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഒരു ക്വസ്റ്റൻ റിവ്യൂവിന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഇതിൽ കാണിക്കും നിങ്ങൾ ഇപ്പോൾ നമ്മൾ വിസ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റൻ പത്തൊമ്പണ്ണുണ്ടല്ലേ നമ്മൾ ജസ്റ്റ് കാണിച്ചു അല്ലേ അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്കെടുക്കാൻ പറ്റും എന്താണ് ആ ഞാൻ ഇത്രയും ചോദ്യങ്ങളാണ് ഓരോന്നിനും ചെയ്തിട്ടുള്ളത് ഓക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ഇവിടെ മനസ്സിലാക്കാം ലാംഗ്വേജ് ഇതാ എല്ലാം ഇതിൽ കാണിക്കും അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ചോദിക്കുന്നത് ആർ യു ഷുർ ടു സബ്മിറ്റ് ദ ഗ്രൂപ്പ് ഓക്കെ സബ് സമിറ്റ് ദീസ് ഗ്രൂപ്പ് എന്നൊട്ടൊരു ഓപ്ഷൻ കാണും അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ എസ് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്തായി നമ്മുടെ എക്സാം കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോൾ ഡിയർ ഇതാ കാൻഡ് താങ്ക് യു പ്ലീസ് നോട്ട് ദാറ്റ് യുർ എക്സാം ഈസ് അബ് ടു ബി സബ്മിറ്റഡ് ഹി ഔൺ ഓക്കെ ടു പ്രൊസീഡ് ഫർദർ ആർ യു ഷുവർ ടു സബ്മിറ്റ് ദീസ് എക്സാം എന്നു പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വീണ്ടും ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ എന്തായി എക്സാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം ഓക്കെ ഇത്രയാണ് നമ്മുടെ ഓൺലൈൻ മോഡ് എക്സാം എന്ന് പറയുന്ന സാധനം ക്ലിയർ അല്ലേ അപ്പോൾ എക്സിറ്റ് എക്സാം എക്സാംന്ന് കൊടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാം ക്ലിയർ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലെ എങ്ങനെയുണ്ടാവും നമുക്ക് ഇറങ്ങി പോകും അപ്പോൾ നമ്മുടെ എക്സാം സബ്മിറ്റ് ആയി ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കിട്ടും പക്ഷേ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് എന്ത് എന്തെങ്കിലും കാർബൺ കോപ്പിയോ കാര്യങ്ങളൊന്നും കിട്ടില്ല റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കിട്ടൂലോ എന്നുള്ളത് ക്ലിയർലി അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ ഞാൻ അത് ക്ലിയർ ചെയ്തു തരാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ മോഡ് എക്സാം ഉള്ളത് അപ്പോൾ നിനക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ക്ലിയർലി ഓക്കെ ഇനി ഇനി എല്ലാവർക്കും സംശയമുണ്ട് എനിക്ക് ഇതുപോലൊരു എക്സാം ഒന്ന് എഴുതി നോക്കണം ഇങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നേരവാം നമുക്ക് ചെയ്ത് നോക്കാം അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ പിന്നെ നമ്മുടെ മൊബൈൽ ഓക്കെ വീട്ടിൽ കമ്പ്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മുടെ സി ഔദ്യോഗിക വെബ് പേജിലേക്ക് വരുവാ ഓക്കെ സി ഔദ്യോഗിക വെബ് പേജിലേക്കാണ് വരേണ്ടത് ക്ലിയർ ഇതാ സി ടെറ്റ് എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ മതി ഓക്കെ ഗൂഗിളിൽ എന്ത് ചെയ്യുക സി ടെറ്റ് എന്ന് മാത്രം അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഓക്കെ സി ടെറ്റ് എന്ന് മാത്രം അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഇതാ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ ഗൂഗിൾ ക്രമം എന്താ ആവട്ടെ നിങ്ങൾ ബ്രൗസർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സീറ്റെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ആക്കിയതാണ് സീറ്റ് ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതാണ് അപ്പോൾ സീട്ടൻ്റെ ഒഫീഷ്യൽ വെബ് പേജ് ആണ് ഇതിൽ കാണുന്നത് സെറ്റ് ഇതായ്പ്പ സീടെ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന് പറഞ്ഞു സൈറ്റ് അതിൽ പോയി ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒഫീഷ്യൽ പേജ് വരും ഇയാൾ ഇതാ ചിരിക്കുന്ന ഒരു ചിത്രത്തിലുള്ള ഓഫീഷ്യൽ പേജ് വരും അല്ലേ ഈ പേജിൽ നോക്കി ഇതാണ് നമ്മൾ സീട്ടെൻ്റെ എന്താണ് വെബ് പേജ് ഔദ്യോഗിക ഒഫീഷ്യൽ പേജ് എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ അപ്പോൾ ഇതാ അതിന് നേരെ മേലെ വന്നുകഴിഞ്ഞാൽ ഇവിടെ മോക്ക് ടെസ്റ്റ് കൊണ്ട് ഒരു കളർ ഇതാണ് അങ്ങനെ ന്യൂ ന്യൂന്നുകൊണ്ട് ഞാൻ മുന്നിൽ കൊണ്ടിരിക്കുന്നുണ്ട് ആ ടെസ്റ്റ് പോയി ക്ലിക്ക് ചെയ്താൽ മതി അത്ര മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് ഇതേ സാധനത്തിൽ വരും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളെ പാസ്വേഡ് യൂസ്സായിട്ട് ഒന്നും കൊടുക്കാനില്ല അതുകൊണ്ട് സൈനിങ് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജർ കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് അടിച്ച് വിടുവാ ഓക്കെ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ സെലക്ട് തൽക്കാലത്തേക്ക് ഇംഗ്ലീഷ് ഏതാണ് വേണ്ട വേണ്ടെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക എൻ്റെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക ഇതാ നേരതാ ആമ്പ്രീറ്റ് ബിങ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഇതാ ഓരോ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാം ഓക്കെ നല്ല കാര്യമാണ് ചെയ്തു നോക്കാം ക്ലിയർ അല്ലേ ഇത്രയാണ് ഇതുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പരീക്ഷയ്ക്ക് കൊണ്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് അയച്ചു കൊടുക്കാതിരിക്കരുത് അവരും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ അവരും കൂടെ മനസ്സിലായിക്കോട്ടെ ക്ലിയർ അല്ലേ കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇത് അല്ലല്ലോ ഒരു ക്വാളിറ്റേറ്റീവ് എക്സാം അല്ലേ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ അല്ലേ ആണോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ആവട്ടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം റെഡി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ മാത്രം ഓക്കെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ നിങ്ങളുടെ പരിഗണനയിൽ വെക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു